തിരുവമ്പാട് നിയോജകമണ്ഡലത്തിലെ ഇലന്തകടവ് പ്രദേശത്തെ ഇറിഗേഷൻ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ജനങ്ങളുടെ ക്ഷേമമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. ഇലന്തകടവിലെ വെള്ളപ്പൊക്ക പ്രതിരോധ ഫണ്ട് നാടിന് സമർപ്പിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവമ്പാട് നിയോജകമണ്ഡലത്തിലെ പുല്ലൂരാമ്പാറ ഇലന്തകടവ് പ്രദേശത്തെ ഇറിഗേഷൻ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. പ്രളയ ഭീഷണി തടയുന്നതിനായി ഇരവഞ്ഞിപ്പുഴയോരത്ത് ഒരുക്കിയ വെള്ളപ്പൊക്ക പ്രതിരോധ ഫണ്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ബണ്ട് പൂർത്തീകരിക്കാൻ ആവശ്യമായ ബാക്കി തുകയായ 20 ലക്ഷം രൂപ നടപടികൾ പൂർത്തിയാക്കി അനുവദിക്കും. ജനങ്ങളുടെ ക്ഷേമമാണ് സർക്കാരിന്റെ ലക്ഷ്യം. വകുപ്പുകൾ വിവിധ പദ്ധതികളാണ് നടപ്പാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഈ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഈ പ്രദേശത്ത് ഒരു മാറ്റം ഉണ്ടാവണം, തീർച്ചയായിട്ടും അത് സാധ്യമാകും എന്ന് ഞാൻ കരുതുന്നു. അതോടൊപ്പം ഇതിൻ്റെ ബാലൻസ് അതിൻ്റെ കുറച്ച് ഭാഗം കൂടി നമുക്ക് പൂർത്തീകരിക്കാനായിട്ടുണ്ട്. 20 ലക്ഷം രൂപയുടെ ഒരു എസ്റ്റിമേറ്റ് സമർപ്പിച്ചു എന്നാണ് എന്നോട് പറഞ്ഞത്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഗൗരവം പൂർണ്ണമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഈ സ്റ്റേജിലുണ്ട്. അത് സമർപ്പിച്ചു എങ്കിൽ പോലും നിങ്ങളെ വേദിയിലുള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും AXCയും തിങ്കളാഴ്ച അല്ലെ ചൊവ്വാഴ്ച ആ 20 ലക്ഷത്തിൻ്റെ എസ്റ്റിമേറ്റ് ചീഫ് എഞ്ചിനീയർ ഓഫീസിലേക്ക് അയക്കണം. പ്രളയ ഭീഷണി തടയാനായി ജലസേചന വകുപ്പ് FC പ്ലാൻ RKI പദ്ധതികളിൽ ഉൾപ്പെടുത്തിയാണ് ബണ്ടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. പുല്ലൂരാമ്പാറ ഇലന്തുകടവ് പരിസരത്ത് നടന്ന ചടങ്ങിൽ ലിൻഡോ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാലു സുധാകരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി, കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കളത്തൂർ, തിരുവമ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി പുളിക്കാട്, ജില്ലാ പഞ്ചായത്ത് അംഗം ബോസ് ജേക്കബ്, തിരുവമ്പാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA അബ്ദുറഹിമാൻ, മെമ്പർ KT ആന്റണി, PT അഗസ്റ്റിൻ, സൂപ്രണ്ട് എഞ്ചിനീയർ ബാലകൃഷ്ണൻ മണ്ണാരക്കൽ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി.